സർക്കാരിന്റെ ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംസ്ഥയുടെ കാസർഗോഡ് ജില്ലാ മുഷാഫറ അംഗം ബഹുമാനായ സി അഹമ്മദ് മുസ്ലിയാർ അവർകൾ ഇവിടെ പ്രഭാഷണം നടത്തുകയാണ്. അദ്ദേഹത്തെ അധ്യക്ഷന് വേണ്ടി സദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അദീബിൽ ഖുദ്റതി വശാൻ ശദീദിൽ ബത്ഷി വൽ ബുഹാൻ ഹാഫിദി ദീനി വൽ ഖുർആൻ മാശാ അല്ലാഹു കാൻ വമാ ലം യശ ലം യകും ലാ ഹൗല വലാ ഖുവത ലാ ബില്ലാഹിൽ അലിയിൽ അദീം لا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. أيام معدودات. صدق رسول الله صلى الله عليه وسلم. صدق الله مولانا العلي العظيم. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാന മുഅ്മിനീങ്ങളെ, ഒരു മഹത്തായ പരിപാടിയിലാണ് നാം എല്ലാം. കുറച്ച് ടൈം വൈകിയാലും തിരക്കേടില്ല. ഈ ഇരിക്കുന്നതായ ഇരുത്തമല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ ഉദ്ദേശപ്രകാരമാണ്. നല്ല നിയത്തോടു കൂടിയാണെങ്കിൽ, അള്ളാഹു തൃപ്തിപ്പെട്ട നിലയിലുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അള്ളാഹു താല അതിലേക്ക് പ്രതിഫലം തരും. അതല്ല വേറെന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നാം ഇരിക്കുന്നതെങ്കിൽ അത് അതിൻ്റെ നിലയിൽ അങ്ങോട്ടേക്ക് പോകും. നല്ല നിലയിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയെ, എന്തൊരു മജ്‌ലിസാണ് ഈ മജ്‌ലിസ്, ഈ മജ്‌ലിസ് സംബന്ധിച്ച് ഈ മജ്‌ലിസിനെ സംബന്ധിച്ച് എന്തിന് വേണ്ടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്? ഇത്തരം ചെറിയ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നാം ഇരിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനടുക്കൽ തൃപ്തിപ്പെട്ട ഒരു അമലാണ്. അതിൻ്റെ പ്രതിഫലം അവൻ അത് വേണ്ടതുപോലെ ചെയ്തുകൊള്ളും. ആയിരിക്കും കൈകടത്താൻ സാധ്യമല്ല. കൂട്ടം പിടിച്ച ആൾ നിൽക്കുമ്പോൾ അത് കൈ പിടിച്ചു അത് ഇങ്ങോട്ട് കിട്ടണ്ടേ? അത് ഞാൻ വലിയ പ്രാസീകനായി പറയുന്നതല്ല. എന്നാലും അതെന്താ അങ്ങനെ എന്റെ അടുക്കൽ അടുക്കൽ മുറിക്കുന്നേ? നീ അല്ലേ ഞാൻ ഞാൻ വിചാരിച്ചേ ഈ തൊപ്പിക്കയറുന്ന ഈ ആളുകൾ ഇയാളെ നോക്കുമ്പോ ഇതിന്റെ ആളല്ലാരും ഇത് നീ എന്താക്കുന്ന ആകാശത്തിനെ കൊടുക്കുന്നതാണ്. ആകാശത്തിനെ കൊടുക്കുന്നതാണോ? ഓ, അപ്പം അതാതിന്റെ നിലയിലാണ് ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. അതിൻ്റെതായ കാര്യങ്ങൾ നടക്കുന്നത്. ഏതൊരു അമലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ അതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ, പ്രിയമുള്ളവരെ, ഇത് ഈ അമലിൽ മാത്രമല്ല, ഈ സദസ്സിനെ സംബന്ധിച്ച് മാത്രമല്ല ഞാൻ പറയുന്ന എല്ലാത്തിനും അതുബാധകമാണ്. അള്ളാഹു തആലക്ക് വേണ്ടി നാം ചെയ്യുന്ന ഇബാദത്ത്, അള്ളാഹു തആലക്ക് വേണ്ടി എന്നല്ല നമ്മ ചെയ്യുന്ന ഇബാദത്ത്, അത് അള്ളാഹുവിനെ അടുക്കുന്നത് നമുക്കിത് പ്രതിഫലം കിട്ടണമെങ്കിൽ അത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹു അതിന്റെ പ്രതിഫലം തരികയുള്ളൂ. വേറെന്തെങ്കിലും ഒരു ഉദ്ദേശം കൊണ്ട് അത് നാം ചെയ്യുകയാണെങ്കിലോ അതിന്റെ ആളോട് അതിന്റെ പ്രതിഫലം വാങ്ങിക്കൊള്ളണം. അത് അള്ളാഹു അതിലേക്ക് തരാൻ തയ്യാറല്ല. അത് അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം. ഇത് മനസ്സിലാക്കി വെക്കണം. എങ്ങനെ? എന്തൊരു അമലും നാം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പ്രവൃത്തി നാം ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ അടുക്കേണ്ടത് അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. ഇപ്പൊ സാധാരണയായും കൊണ്ട് വലിയ വലിയതായ പ്രാചീനജന്മാർക്കല്ല ഒരു നിയമം ഉണ്ടാവും, എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്. ചില ആളുകൾക്ക് ഒരു കണക്കുണ്ട്, ലക്ഷം ആൾക്കാർ മുമ്പിലുണ്ടെങ്കിൽ അയാളുടെ പ്രസംഗം അങ്ങനെ തന്നെ. ഇനി പത്താള് മുമ്പിലുണ്ടോ അയാൾ അതിനൊന്നും കൗരിക്കൂല. ഏയ്, അയാളിങ്ങനെ പൊടി വെച്ചോണ്ടാവും, നോക്ക് തട്ടിക്കൊണ്ടുണ്ടാവും, അയാൾ കണ്ണ് ചിന്തിക്കൊണ്ടുണ്ടാവും, അയാൾ പ്രസംഗിച്ചോണ്ടേ ഉണ്ടാവും. അത് അയാൾക്ക് ഇതിനൊന്നും കണക്കല്ല. എന്റെ മുമ്പിൽ പത്താളുണ്ടോ 10 ലക്ഷം ആളുണ്ടോ എന്നുള്ള കണക്കല്ല. ചില ആളുകൾക്ക് അങ്ങനെയല്ല, ഞാൻ പ്രസംഗിക്കുന്നതായ പ്രസംഗത്തിന് ഈ സദസ്യർ അത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അയാൾ അത് വിവക്ഷിക്കും. ഏ, ഇല്ലെങ്കിൽ വെറുതെ എന്ത് എന്റെ തൊണ്ട കൊണ്ട് പൊട്ടിക്കുന്നു എന്ന് അയാൾ വിചാരിക്കും. ഇതേ വിധത്തിൽ തന്നെ എന്ന് വിചാരിക്കണം നിങ്ങള്. അള്ളാഹു തആലയുടെ
അടുക്കുന്നത് ഒരു അമലിലേക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ അത് അള്ളാഹു അവിടെ ഒന്ന് കണക്കാക്കും. അവൻ ചെയ്യുന്നതായ അമല് അത് എനിക്ക് വേണ്ടിയിട്ടാണോ അവൻ ചെയ്യുന്നത്? ഒരു നിസ്കാരം, ഒരു നോമ്പ്, ഒരു ഹജ്ജ്, ഏതൊരു അമലാവട്ടെ, ആ അമല് ചെയ്യുന്നതായ അവസരത്തില് അത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അത് പ്രതിഫലം കിട്ടൂ എന്ന് നാം ഏതൊരു അമല് ചെയ്യുമ്പോൾ നാം അത് കണക്കിലെടുക്കേണ്ടതാണ്. ഉദാഹരണത്തിന് നമസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാല് ആ നമസ്കാരത്തിൽ അള്ളാഹു എന്ന് പറയുന്ന തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഇവൻ അവന്റെ പല കാര്യങ്ങളും ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടാവാം. ഏറ്റവും ഇബ്ലീസ് പ്രേരിപ്പിക്കുന്നതായ ഒരു അവസരവുമാണ് എന്തെന്ന് മുമ്പ് ഒരു ഇമാമിനോട് ചോദിച്ചു. ഒരാൾക്ക് ഞാൻ പണം കൊടുത്തിന്, എനിക്ക് അയാളെ പേര് അറിയുന്നില്ല, മറന്നുപോയി. ആ അയാളെ എനിക്ക് കൊണ്ടുതരുന്നുമില്ല, അയാളെനിക്ക് കൊണ്ടുതരുന്നുമില്ല, അയാളെ പേര് എനിക്ക് മറന്നുപോയി. പല ആൾക്ക് ഞാൻ പണം കൊടുത്തിന്, ആ വന്ന് ബൈ ഉസ്താദ് വേഗത്തിൽ എന്നെ ഇട്ട് കിട്ടി. അപ്പൊ അയാള് ആ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണേ, എന്താ നിങ്ങൾ ചേട്ടാ, അതിന് എളുപ്പം ഒരു വഴി ഞാൻ ഉണ്ടാക്കി തരാം. ആ കട കൊടുത്താണെങ്കിൽ അറിയില്ലേ, ഞാൻ എളുപ്പത്തിൽ ഒരു വഴി ഉണ്ടാക്കാം. അതെന്താണ് ആ വഴി? അത് നിങ്ങൾ രണ്ട് റക്കായത്ത് സുന്നത്തിൽ നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ കൈകെട്ടി കഴിഞ്ഞാല് ഒരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ പാത്തി ഓതുമ്പോഴേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ ഉറപ്പ് വരും. അത് ഉദ്ദേശിച്ച് നിങ്ങൾ നിസ്കരിക്കണം. ആ നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും എന്ന് പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ അമലുകളെ കാര്യത്തിൽ ഇങ്ങനെയാണ്. അത് അള്ളാഹുവിനെ കൊണ്ട് ചെയ്താൽ മാത്രമേ അത് ആവശ്യീകരിക്കൂ. ഏതായിരുന്നാലും എന്തായി, ഞാൻ പ്രിയമുള്ള ഉസ്താദ്, ഇത് പിന്നെ വെറുതെ ഈടെ ആൾക്കാർക്ക് ഉറക്കി വരും, എന്നെ വേണ്ട അതിനെ അടിച്ചു പോകുന്നത് എന്താണ്, ഇതൊന്നും ഉദ്ദേശിച്ച് അതൊന്നതല്ല. ഏതായിരുന്നാലും പ്രിയമുള്ള സഹോദരനെ, ഒരു കാര്യമാണ് എനിക്ക് ഈ അവസരത്തിൽ ഞാനിട്ട് നിന്നില്ലേ, ആ നിന്നേര് വേണ്ടി ഒന്ന് പറയണ്ടേ. ഒരു അഹമ്മദ് മുസ്ലിയാർ എന്നുള്ളൊരു പേരും പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഒന്നും പറയുന്നില്ലെങ്കിൽ വരുന്ന ഞാൻ നിന്ന് അങ്ങനെ ആയിപ്പോകല്ല. ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നതായ കാര്യങ്ങളെല്ലാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നല്ല പോലെ അറിഞ്ഞു. എന്താണ് ഖുർആൻ മനഃപ്പാഠമാക്കിയതായ, എന്താ മനസ്സിലാക്കണം, ഖുർആൻ 30 ജുസുവും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സിലാക്കണം, 30 ജുസുവും ഖുർആൻ മനഃപ്പാഠമാക്കിയതായ ആളുകൾക്കുള്ള സന്നദ്ധാന സമ്മേളനം, അതായത് അവർക്കൊരു സർട്ടിഫിക്കറ്റ്, ഞാൻ ഖുർആൻ മനഃപ്പാഠമാക്കിയതായ ആളാണെന്ന് അവരുടെ ജീവിതത്തിൽ എവിടേക്കൊരു പോയാല് അവർക്കത് കാണിച്ചു കൊടുക്കാനുള്ളതായ ഒരു രേഖ അല്ലേ ആ സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. എന്നാല് പുതിയമുള്ള സഹോദരങ്ങളെ, 30 ജുസുഹ് ഒരു ആള്, ഒരു മനുഷ്യൻ അത് മനഃപ്പാഠമാക്കണമെങ്കിൽ എത്ര കണ്ട് അതിലേക്ക് കഷ്ടമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അല്ലേ. മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നാം നന്ദി പറയാം. നന്ദി പറയുക എന്നുള്ളത് മാത്രമല്ല, ആ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതായ ആ സ്ഥാപനത്തിലേക്ക് നമ്മളാൾ കഴിയുന്നതായ വാക്ക് കൊണ്ടോ തടി കൊണ്ടോ മുതല് കൊണ്ടോ വേണ്ടതായ സഹായ സഹകരണങ്ങൾ നാം ചെയ്തു കൊടുക്കേണ്ട ആവശ്യവുമാണ്. നമ്മളെ സംബന്ധിച്ച് നാം ഒന്ന് മനസ്സിലാക്കുക, എന്താണ് ഈ 30 ജുസു പോട്ട്? ഒരു പാത്തിയാ സൂറ തന്നെ ചിലപ്പോ ചില ആളുകൾക്ക് മറന്നു പോകുന്നു. ഒരു 10 50 60 പ്രായമായ ഖുർആനെ നോക്കി പഠിക്കാൻ കഴിയുന്ന ഒരാള് അല്ലേ, അയാൾക്ക് പണ്ടെപ്പോഴോ 10 15 വയസ്സിൽ മനഃപ്പാഠമാക്കിയതായ നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്തിന്റെ പിറകെ ഓതാൻ പഠിച്ച എന്തെങ്കിലും മനസ്സിലാക്കില്ല, നിങ്ങളെ എന്തെങ്കിലും രണ്ട് സൂറത്ത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. എന്താ ചില ആൾക്കാർ എല്ലാ ദിവസവും സ്വബി നിസ്കാരത്തിൽ വരും ഫാത്തിഹന് ശേഷം പിന്നെന്ത് പറയും, അല്ലെങ്കിൽ എന്ത് അൽഹാക്ക് മുത്തക്കാസു, അല്ലെങ്കിൽ എന്ത് ഇതാത്തിൽ ഭൂമി കൊലുങ്ങിയെന്നാ പറയുന്നത് കൊലുങ്ങി അങ്ങോട്ട് പോയി അല്ലേ. ഇങ്ങനെയുള്ളതായ ഒരു മൂന്ന് സൂറത്ത്, ഒരു മൂന്ന് നാല് സൂറത്ത് നമ്മൾ എപ്പ പഠിച്ചു വെച്ചു, 10 15 വയസ്സിൽ ഞാൻ പഠിച്ചു വെച്ചു. എന്നാല് ഇത്രയും 10 25 വയസ്സായിട്ട് എനിക്ക് അതിന്റെ അപ്പുറം ഏതെങ്കിലും ഒരാഴ്ച നിങ്ങൾ ഈ സോബിസ്കാരത്തില് എന്നോട് ഒരാൾ പറഞ്ഞത്, അയാളെ ആഫിദോലു ആ മുരാച്ച നമ്മളിവിടെ ഒരാഴ്ച മാറി വന്ന് അയാളെ ആഫിദോലു അയാളെ സോബിസ്കാരത്തിൽ ഒരു കുല്ലോകാന്ന്, ഈ കുല്ലോകാന്നാണ് അയാൾ പറഞ്ഞത്, എനിക്കനറിയില്ല കുല്ലോകാൻ, ഈ കുല്ലോകാന്നും അയാള് എനിക്കനറിയില്ല ആ മാതിരിയാണ്. അപ്പൊ നമുക്ക് അതിന്റെ അപ്പുറം ഇമാമിങ്ങളാട്ട് അറിയാട്ട് കത്തിയുമായിട്ട് അത് എല്ലാരും ഞാൻ പറയില്ല കത്തിയുമാരുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ മൂന്ന്
നാല് സുഹൃത്ത് മാത്രമേ ഈ പത്തും അയ്യമ്പതും അഴുപത്തഞ്ചും എഴുപത്തഞ്ചും വയസ്സ് പ്രായമായ നമുക്ക് ഏതായിരുന്നാലും തിരക്കേടില്ല. ഞാനൊരു ഇമാമല്ലെങ്കിലും എന്റെ ഒറ്റക്കുള്ള നിസ്കാരത്തിൽ ഇങ്ങനെ ഓതാനായി എന്നറിഞ്ഞ് പഠിച്ചിട്ട് ആരെങ്കിലും പഠിച്ചവരുണ്ടോ? വളരെ കുറവായിരിക്കും. എന്നാൽ ഈ കുട്ടികളെ 30 ജുസുവും അവരെ മനഃപ്പാടമാക്കുക എന്നുള്ളത് നല്ലൊരു കൈവല്യ സഹോദരങ്ങളെ, നാം അത് ചിന്തിക്കേണ്ടതല്ലേ? അത് മാത്രവുമല്ല, ഇക്കാലത്ത് പണ്ട് നമ്മുടെ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പ്രധാനമായി നാം പറയുന്ന കാര്യമാണ്, ശരി തന്നെ തന്നെ പ്രധാനമുണ്ട്, 7 വയസ്സ് 7 വയസ്സിൽ കുർബാന മനഃപ്പാടമാക്കിയിരിക്കുന്നു അല്ലേ? 7 വയസ്സിൽ കുർബാന മനഃപ്പാടമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാലോ ഈ 7 വയസ്സിൽ കുർബാന മനഃപ്പാടമാക്കിയത് അത് എത്ര മാസം കൊണ്ട്? അങ്ങനെ ചരിത്രത്തില് ഇല്ല എന്നാണ് എന്റെ ചുമ. എത്ര മാസം കൊണ്ടാണ്? 7 വയസ്സിൽ? 1 കൊല്ലം കൊണ്ടോ? 10 മാസം കൊണ്ടോ? എങ്ങനെ? അത് ചരിത്രത്തിൽ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ നമ്മുടെ ഇടയിലുള്ളതായ ചില കുട്ടികള് 10 മാസം കൊണ്ടും 9 മാസം കൊണ്ടും സുഭാനല്ലും ചില അടക്ക പോലൊക്കെ തവളക്ക പോലൊത്തതായ ചില കുട്ടികൾ അല്ലാണ്ടില്ല 9 മാസം കൊണ്ടും 10 മാസം കൊണ്ടും കാണാൻ പഠിച്ചിട്ടായി. അപ്പൊ എന്തായിരിക്കും അവരുടെ കഴിവ് അല്ലേ? നല്ലൊരു തോഫിക്കല്ലേ? അതെ. അപ്പോൾ അത്തരം ചില ആളുകൾക്ക്, ആ മനഃപ്പാടമാക്കി പഠിക്കുന്നതായ ആളുകൾക്ക് വേണ്ടതായ കാര്യങ്ങള് നാം ചെയ്തു കൊടുക്കേണ്ടതാണ്. എന്നാല് പ്രിയമുള്ളവരെ, കഴിയുന്നത്ര കുർആൻ കാണാണ്ട് പഠിക്കുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട്. നോക്കി ഓതാൻ അറിയുന്നവർ തന്നെ കാണാണ്ട് പഠിക്കുന്നതിൽ വളരെ പ്രധാനമുണ്ട്. കാരണം അവൻ എവിടെ നടക്കുകയാണെങ്കിലും ഏത് അവതരത്തിലും അവൻ കുർആൻ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരാളായിട്ട് അവൻ മാറുന്നു. അവന്റെ ഹൃദയത്തിൽ എപ്പോഴും കുർആനുണ്ട്. നോക്കി പഠിക്കുന്ന ആളുകൾക്ക്, നോക്കി ഓതുന്നതായ ആളുകളുടെ കാര്യം അങ്ങനെയല്ല. കാരണം കുർആൻ കാണാണ്ട് പഠിക്കുക എന്നുള്ളത് അവന്റെ ഹൃദയത്തിൽ, മനസ്സിൽ, അവന്റെ ശരീരത്തിൽ ഏത് അവതരത്തിലും അവന്റെ അവനിൽ കുർആനുണ്ട്. അപ്പോൾ അവ നടക്കുന്നതും പോകുന്നതും ഇരിക്കുന്നതും ഇരുന്നുമല്ല ഖുർആൻ ചുമന്നുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോ ഖുർആൻ ചുമന്നുകൊണ്ട് നടക്കുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. അതേ വിധത്തിൽ തന്നെ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുന്നു. ഇപ്പൊ രണ്ടാം മാസത്തിലല്ല, ഖുർആൻ ഓതാൻ അറിയാത്തതായ ആൾക്കാർ, ഖുർആൻ ഓതാൻ അറിയാത്തതായ ആൾക്കാർ ഖുർആൻ ഓതുന്നതായ ആൾക്കാരുടെ അടുക്കൽ നിന്ന് അവർ ഓതുന്നതായ ഖുർആനെ ഇങ്ങോട്ട് കേൾക്കുക എന്നുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലാണ്. എങ്ങനെ? നമുക്ക് ഖുർആൻ ഓതാൻ അറിയുന്നില്ല, എന്നാൽ ഖുർആൻ ഓതാൻ അറിയുന്നതായ ആൾക്കാർ ആ വാക്കിനെ അറിയാത്തതായ ഞാൻ അതിനെ കേൾക്കുക എന്നുള്ളത് അല്ലാഹു തആലക്കും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്ന് എത്രയോ ഹദീസുകളെ കൊണ്ട് തെളിഞ്ഞതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാൻ മാസമാണ് വരുന്നത്. ഖുർആൻ ഓതുന്നതായ ആൾക്കാരുടെ അടുക്കൽ ഖുർആൻ ഓതാത്തതായ ആൾക്കാർ ഇരുന്നുകൊണ്ട് അതിനെ ചെവി കൊട്ടി കേൾക്കുക എന്നുള്ളത് നല്ലതായ ഒരു അമലാണ്. നോക്കൂ, ഒരു ഹദീസ് നിങ്ങളുടെ മുഖേന ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ നിർത്തുന്നു. എന്താടാ കാസ് കൊട്ടുള്ള? അപ്പൊ അവരെ മുമ്പ് നിങ്ങൾ തെറ്റ ഊപ്പറ പ്രസംഗിക്കു ഓർമ്മ അതിൽ കേൾക്കുക. അതായത് ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഒരവസരത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീന പള്ളിയിലേക്ക് കടന്നു. അബീ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഇങ്ങനെ പോകുന്നു. എങ്ങനെ? അബീ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല കുന്തു ജലസ്തു മഅ ഉസാമത്തു മിൻ ദുഅഫായിൽ മുഹാജിരീൻ ഇത് തല അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ വമാ കുന്തും തസ്റഊൻ ഖുൽതു കുന്നാ നസ്തമിഉ ഇലാ ആയാതില്ലാഹ് ഔ കമാ ഖാൽ. നോക്കൂ, അബീ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരവസരത്തിൽ മദീന പള്ളിയിൽ ഇരിക്കുകയാണ്. മഅ ഉസാബത്തു മിൻ ദുഅഫായിൽ മുഹാജിരീൻ സുപ്പത്തിന്റെ അയൽക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നതായ 1500 ആൾക്കാരുടെ സഹാബത്തിന്റെ ഒരു കൂട്ടമാണ് അത്. അവര് മദീന പള്ളിയിൽ 24 മണിക്കൂറും എപ്പോഴും ഇൽമിനെ പഠിക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ റസൂലിന്റെ വായിൽ നൽകുന്നതായ ഹദീസിനെ പഠിക്കാൻ വേണ്ടി മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നവരാണ്. അവർക്ക് വേറെ കച്ചവടമില്ല, കൃഷിയില്ല, സാധുക്കളാണ്.
ഭാഗവും ലിയസ്തഖിറു ബിമാലി മിനൽ ഫരിഗി ഈ ഉടുക്കാൻ തന്നെ വസ്ത്രമില്ല രണ്ടാൾ കൂടി ഒരു വസ്ത്രത്തിൽ പൊതിഞ്ഞിരിക്കുകയാണ് ഉടുക്കാൻ തന്നെ വസ്ത്രമില്ല രണ്ടാളും കൂടി രണ്ടാൾ മൂന്നാൾ അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിൽ പണ്ട് കാലത്ത് ഊഴാളം ഭാഗത്ത് വടക്കൻ ഭാഗത്ത് നമ്മുടെ ഇക്കാലത്തുണ്ട ബുർക്കകളെ പോലത്തെ നമ്മുടെ സ്ത്രീകൾ ധരിക്കുന്ന ബുർക്കയില്ലേ എങ്ങനെ കണ്ടിട്ടേ എന്ത് മതി കണ്ടിനേ ഇങ്ങനത്തെ ബുർക്കയിലുള്ള കാലത്ത് പിന്നെ എന്ത് ഞമ്മ ആരെ പോലെ എന്ത് മതിയെ പോലെ കാണുന്നതിയോ രണ്ട് മൂന്ന് പെണ്ണുങ്ങളെ ഒന്നായിട്ട് ഒന്നൊരു പച്ചിട്ടാ വലിയ പോലത്തെ പ്രത്യേകം ഒരു ഓരോരാൾക്കൊരു ഒരു ബുർക്കയില്ല മാമം രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ കൂടി അത് നടക്കുമ്പോൾ അമ്മ തമ്മല്ലേ മുട്ടും അങ്ങോട്ട് മറിയാൻ പോകും ഇങ്ങനെയെല്ലാം ഉണ്ട് അങ്ങനത്തെ ഒരു കാലം പഴയ കാലത്തുണ്ടായിരുന്നു കാര്യം ഓർമ്മണ്ട വടക്കൻ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലം നമ്മുടെ ചെർക്കള ഭാഗത്ത് ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ട കണ്ടവര് എന്നോട് പ്രായമുള്ള ആൾ കണ്ടിരുന്നു പറഞ്ഞോളൂ ഏ അങ്ങനെ ഒരു കാലം കഴിഞ്ഞിന് വല്ല ഓരോരുത്തർക്കും സ്വന്തമായ ഇന്ന് ഓരോരോ സ്ത്രീകൾക്കും 10-18 ബുർക്കെ ഉണ്ടല്ലോ എല്ലാ ദിവസവും ഒരു കല്യാണത്തിന് മുമ്പെടുത്തവർക്ക് പിന്നെ രണ്ടാഴ്ച മറ്റേ അത് ആരിക്കാണിക്കാരാണ് എല്ലാം കത്തിട്ടുണ്ട് കാണുന്നത് ഏയ് അപ്പൊ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അതേ വിധത്തിൽ തന്നെ ഈ മദീനാപ്പള്ളിയിൽ താമസിക്കുന്ന ഈ സുപ്പത്തിന്റെ ഇരുകാർക്ക് ഉടുക്കാൻ സ്വന്തമായി ഉടുക്കാൻ വസ്ത്രമില്ല അപ്പൊ ലയസ്ഥത്തിനു ഭാഗവും വിഭാഗം ചിലര് ചിലരെ വസ്ത്രം കൊണ്ട് അവർ പൊതിഞ്ഞ് അവിടെ ഇരിക്കും അതാണ് നമ്മുടെ അവസ്ഥ അവർ പറയുന്നത് ഇരിക്കട്ടെ ആരായിരുന്നാലും അനുസൂതികമായ വിഷയം ബഹുമാനപ്പെട്ട അബീസുദിനോ ഈ സ്വപ്നത്തിന്റെ വലിയ നേതാവാണ് അവർ പറയുന്നു ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എന്താ സംഭവം ഇത് അള്ളാഹു റസൂൽ ഞങ്ങളുടെ അടുത്തിലേക്ക് അങ്ങോട്ട് കടന്നു വന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ചെന്ന് ചോദിച്ചു തസ്ലൗന നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നത് ഇതെന്തിനാണ് ഇതിനോട് ഇരുന്നത് എന്താ നിങ്ങളെ പ്രവർത്തി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിസ്തമയൂര ആയാത്തില്ല ഞങ്ങളിൽ നിന്ന് നബിയെ ഞങ്ങളിൽ നിന്ന് ഒരാൾ ഖുർആൻ ഓതുന്നു ബാക്കിയിരിക്കുന്നതായ ഞങ്ങളെല്ലാം അതിനെ കേൾക്കുന്നു ഇതാണ് സംഭവം എനിക്ക് പറയാനുള്ളത് ഈ തന്നെ മനസ്സിലായിട്ടോ എന്താ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളിൽ നിന്ന് ഒരാൾ ഖുർആൻ ഓതുന്നു ബാക്കിയുള്ളതായ ഞങ്ങളെല്ലാം അതിനെ ഇരുന്ന് കേൾക്കുന്നു എന്ന് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി പറഞ്ഞു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയില്ല ആയിക്കോട്ടെ എന്ന് നബി തങ്ങൾ അങ്ങോട്ട് പോയില്ല പിന്നെ എന്ത് ചെയ്തു ഫജലസ വസ്തന അബി സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു ഫജലസ വസ്തന ഞങ്ങൾ ഇങ്ങനെ ചുറ്റി വട്ടം കൂടി ഇരിക്കുന്നു നമ്മൾ പറയുന്നില്ലേ ആ വട്ടം കൂടി ഇരുന്നതായ ഞങ്ങളുടെ നടുവിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു അതെന്തിനാണ് വട്ടം കൂടി ഇരുന്നതായ ഞങ്ങള് നടുവിൽ വന്ന് ഇരുന്നത് എന്ന് പറഞ്ഞാലും മദീസികൾ പറയുന്നവിടെ അതായത് ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാളുടെ അടുക്കൽ വന്ന് രവി ഇരുന്നാല് മറ്റൊരു ആൾക്ക് ബേജാറാകും അങ്ങനെയില്ലേ ഞങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരാളുടെ അടുക്കൽ വന്നിരുന്ന് മറ്റൊരു ആൾക്ക് ബേജാറായി പോകണ്ട നമ്മുടെ അടുക്കൽ രവി ഇരുന്നില്ല ഞാനത്ര കൊണ്ടവനല്ല അത് അയാളുടെ അടുക്കൽ പോയിട്ട് രവി തങ്ങൾ ഇരുന്നു മറ്റുള്ള ആൾക്ക് ഒരു മനസ്സ് ബേജാറാകണ്ട എന്ന് വിചാരിച്ച് ഞങ്ങളെ നടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു അല്പസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളിൽ നിന്ന് ഒരാൾ ഓടുന്നതായ ആ ഖുർആനിനെ നബി തങ്ങൾ കേൾക്കുന്നു മനസ്സിലാക്കണം ഖുർആൻ ഓടുന്നതായ അവസരത്തിൽ നമ്മൾ ഖുർആനിനെ കേൾക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഓതാൻ അറിയുന്നില്ല ഏയ് അന്നാൽ ഓതുന്നതായ ആൾക്കാരുടെ ഖുർആനെ നാം ഇരുന്ന് കേൾക്കൽ അത് സ്വാരിയായ ഹൈറായ ഒരു അമലാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം ഇവിടെ വിവരിച്ചത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിൽ നിന്ന് ഖുർആനോതുന്നതായ ആളുടെ ഒരാളുടെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം കേൾക്കുന്നു പിന്നെ കേട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറയുന്ന ഒരു ഉപദേശം നിങ്ങൾ സന്തോഷ വാർത്ത അറിയുക ഏ മുഹാജിരീങ്ങളിൽ നിന്നുള്ളതായ സ്വഹാബത്തിന്റെ സമൂഹമേ നിങ്ങൾ സന്തോഷ വാർത്ത അറിയുക
പരിപൂർണമായ പ്രകാശം നിങ്ങൾക്കുണ്ട്. യൗമൽ ഖിയാമ, നാളെ മഹശറലോകത്തിൽ, നാളെ മഹശറലോകത്തിൽ നിങ്ങൾക്കുള്ളതായ കബറിൽ നിന്ന് നിങ്ങൾ എണീറ്റ് മഹശറിലേക്ക് യാത്ര ചെയ്യുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് പരിപൂർണമായ പ്രകാശമുണ്ട് അല്ലാഹുവിന്റെ. ഇതിലൊക്കെ പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് എന്താണ് അല്ലാഹു തരുന്നത്? പരിപൂർണമായ പ്രകാശം നിങ്ങൾക്ക് ഉണ്ട്. അതായത് പ്രിയമുള്ളവരെ, ഏറ്റവും വലിയതായ ശിക്ഷയാണ് ചില ആളുകള് കബറിൽ നിന്ന് എണീറ്റ് മഹശറിലേക്ക് പോകുന്നതായ അവസരത്തിൽ അവർക്ക് പ്രകാശമില്ല, നടക്കാൻ ഇരുട്ടാണ്. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്, അത് വളരെയധികം വലിയ ശിക്ഷയാണ്. കബറിൽ നിന്ന് നാല് ഭാഗം നോക്കുമ്പോൾ അവർക്ക് കണ്ണു കാണുന്നില്ല, മുമ്പിലും പിമ്പിലും എല്ലാം ഇരുട്ടാണ്. ആ ഇരുട്ടത്ത് അവർക്ക് നടക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ചില ആൾക്കാർ അവരെ ചവിട്ടി മെതിച്ച് പൊടിയാക്കി അങ്ങോട്ട് നടക്കുമെന്നെല്ലാം ഹദീസ് മുഖേന നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെയുള്ളതായ ആ അവസരത്തിൽ നിങ്ങൾക്ക് പരിപൂർണമായ പ്രകാശമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഞങ്ങളോട് സന്തോഷ വാർത്ത അറിയിച്ചു. അത് മാത്രവുമല്ല, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും ഒരു ദിവസത്തിന്റെ പകുതി കൊണ്ട്. എന്നെ പകുതി എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പറയുന്നു, അത് 500 വർഷമാണ്. നാരമഹസ്രയിലുള്ളതായ ഒരു ദിവസം നാം ഇന്ന് എണ്ണിക്കണക്കാക്കുന്നതായ 1000 കൊല്ലത്തിന്റെ കണക്കാണ് എന്ന് ഹദീസ് ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെ അഗ്നിയായി നാസി, ജനങ്ങളിൽ നിന്നും ധനവാന്മാരായ ആൾക്കാർ സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് 500 വർഷം മുമ്പ് നിങ്ങൾ സ്വർഗത്തിൽ കടക്കും. അവർക്കാണെങ്കിൽ അവരുടെ ധനത്തിന്റെയും മുതലിന്റെയും കണക്കെല്ലാം അള്ളാഹുവിലേക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതായ മുതലിന്റെ കണക്കൊന്നും അള്ളാഹുവിലേക്ക് ബോധിപ്പിക്കേണ്ടത് ഇല്ല. നിങ്ങൾക്ക് അവരെക്കാളും ഒരു 500 വർഷം മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട അബീ സയ്യിദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് മുഖേന നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിഷയം നിങ്ങളുടെ മുഖേന ഞാൻ വെച്ചത് തന്നെ പരിശുദ്ധ റമദാൻ മാസമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ റമദാൻ മാസത്തിൽ കഴിയുന്നത്രയും എല്ലാ ടൈമുകളും ഖുർആൻ ഓതാണ് പരിചയമുള്ളതായ ആളുകള് അത് വളരെയധികം ശ്രദ്ധിച്ച് ഓർക്കണമെന്നും ഈ അവസരത്തിൽ നിങ്ങളെ ഞാൻ ഉണർത്തുന്നു. അതായത് ഞാൻ പണ്ടേ ഖുർആൻ ഓതാൻ അറിയുന്ന ഒരു ആചാർച്ചാണ്, അല്ലെങ്കിൽ ഒരു ഇച്ഛാണ്. അപ്പൊ എനിക്ക് എങ്ങനെ ഓതിയാലും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കി തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടുമല്ല ഖുർആൻ ഓതാനുള്ളതായ പരിചയം എനിക്ക് ഉണ്ടെന്ന് ജനങ്ങൾക്ക് ധരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം റുബ്ബകാരിയും ഖുർആൻ ഉയർന്നാലും എത്രയോ എത്രയോ ആൾക്കാർ ഖുർആൻ ഓതുന്നു, ഖുർആനെ അവരെ ശപിക്കുന്നു, ശാപം ചെയ്യുന്നു, ഒന്ന് നിർത്ത് നിർത്ത് നിർത്ത്, നീ എന്നെ ഓതല്ലപ്പ, എന്തെല്ലാം നിന്റെ തൊണ്ടയിൽ തോന്നിയ വാസം വായിൽ നിന്ന് വരുന്ന രൂപത്തിൽ നീ ഓതുന്നു എന്തെല്ലാം പറയുന്നു, അത് ഖുർആനെ അല്ല. അങ്ങനെയുള്ള ചില ഖുർആൻ ഓതുന്നതായ ആൾക്കാരും മനുഷ്യന്മാരുടെ ഇടയിൽ ഉണ്ട്. അതുകൊണ്ട് ഖുർആൻ ഓതുന്നതായ ആളുകള് വളരെയധികം ശ്രദ്ധിച്ച് അത് വേണ്ടതുപോലെ അതിന്റെ നിയമം അനുസരിച്ച് തജീവീദ് അനുസരിച്ച് ഓതാൻ പരിചയമുള്ളതായ ആൾക്കാർ കുറവാണ്. അത് എന്നിരുന്നാലും കഴിയുന്നതും ശ്രദ്ധിച്ച് ഓതാൻ പരിശ്രമിക്കേണ്ടതാണ്. ഖുർആൻ പ്രത്യേകമായി കൊണ്ട് ഖുർആൻ അറക്കപ്പെട്ടതായ മാസമാണ് പരിശുദ്ധ റമദാൻ മാസം. ഈ റമദാൻ മാസത്തിലേക്ക് ഇത്രയും ശ്രേഷ്ഠത അള്ളാഹുക്കാരൻ നൽകിയത് തന്നെ എന്തുകൊണ്ടാണ്? റമദാൻ മാസത്തിൽ ഖുർആനിനെ അള്ളാഹുക്കാരൻ ഇറക്കിയ മാസമായതുകൊണ്ടാണ്. റമദാൻ മാസത്തിൽ ഖുർആനിനെ അള്ളാഹുക്കാരൻ ഇറക്കിയ മാസമാണ് ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിലാണ് ഖുർആനിനെ ഇറക്കപ്പെട്ടത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആനിനെ ഇറക്കപ്പെട്ട മാസം ആയതുകൊണ്ട് ഈ റമദാൻ മാസത്തിലേക്ക് അള്ളാഹു തആല എത്രയോ പ്രത്യേകതയെ അള്ളാഹു തആല തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക, കഴിയുന്നത്ര നാം പഠിക്കുക. നമുക്ക് ഇനിയും പഠിക്കാൻ ചാൻസ് ഉണ്ട്. ഖുർആൻ പഠിച്ചതായ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ഖുർആൻ പഠിച്ചാൽ അത് എത്രയോ നല്ലതാണ്, ഇനിയിപ്പോ നീ 50-40 വയസ്സായ ഞാനെന്ത് ഖുർആൻ പഠിക്കാനാണെന്ന് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. സൗകര്യമുള്ളതായ ആളുകൾക്ക് ഖുർആൻ പഠിച്ചതായ ഒരാളെ വരുത്തിയിട്ട് ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും അവരെ കൊണ്ട് ഖുർആന് ഓതി പഠിക്കല്, ദീനിന്റെ വസ്താനകൾ പഠിക്കല്. സുബ്ഹാനല്ലാഹി ജലാലു, 1000 കൊല്ലം ക്ലാസ്സിൽ പോയി, 1000 കൊല്ലം, 100 കൊല്ലമല്ല. എന്നിട്ടും ചില ആൾക്കാരെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ കാണുമോ? അല്ലാതെ ബേജാറാണ്. എന്താ
സുജോദിനെ അവസരത്തിന് മട്ടക്കളി ഒട്ടിയ മാതിരി കാലിമേലോട്ടാണ്. ഏ കുട്ടേണ്ട രൂപത്തിന് കാലി ഒത്തൂല, ഒതു ചെയ്യുന്ന അവസരത്തിന് ശ്രദ്ധിക്കൂല, മുട്ടുവരെ കയ്യൂല, തലതാടുന്ന അവസരത്തിന് തലതാടൂല, നെറ്റിതാടി വിടുന്നു. പിന്നെ എന്താ പയ്യ പഠിച്ചേ? എന്ത് പഠിച്ചതപ്പോ? എളിയപ്പ പഠിക്കുന്നേ. അപ്പൊ ഇത്തരം ചില കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഒതു പിന്നെ നമസ്കാരത്തിൽ ഫറദ് ഒതു ചെയ്യുന്ന അവസരത്തിൽ തലയിലാടൂല, അങ്ങനെ നെറ്റിക്കുള്ള മെച്ചിന് വിടും. അതെല്ലാം നീളമായ മുടിയാണ്. ആ തലയിൽ നിന്ന് ഇറങ്ങി വന്ന മുടിനെ ഇങ്ങനെ തട്ടും കൈകൊണ്ട്. അപ്പൊ അത് മതിയാവുമോ? അതിന് മക്കളിപ്പൊ ഞാൻ പറയുന്നല്ല, അതേ അവസരത്തിൽ സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ ഏ തലയിലുള്ളതായ ടവലോ തൊപ്പിയോ അതിന്റെ മുകളിൽ സുജൂദ് ചെയ്താൽ പറ്റുമോ? പല കാര്യങ്ങളും അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെല്ലാം ഏ പഠിക്കൽ ഇപ്പൊ നാണക്കേടായതൊന്നും കാര്യമില്ല. അത് പഠിച്ചില്ലെങ്കിൽ കാര്യം അപകടത്തിലാണ്. അത് വിവരമുള്ളതായ ആൾക്കാരോട് കുട്ടികളായ തിരക്കേണ്ടില്ല. അറിയാത്തതായ കാര്യങ്ങളെല്ലാം ചോദിച്ച് പഠിച്ച് നല്ല പോലെ നല്ല നിലയിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതായ നിലയിലുള്ളതായ അമലുകൾ, സ്വാലിയായ അമലുകളെ, സ്വാലിയായ അമലുകളെ വളരെയധികം പാലിക്കൂടാൻ പറ്റിയതായ മാസമാണ് പരിശുദ്ധ റമദാൻ മാസം. ഒരറ്റം ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ എത്രയോ ലക്ഷക്കണക്കിന് പ്രതിഫലം അള്ളാഹുക്കാര നൽകുന്നു. അവിടെയും ഇവിടെയും ഇരുന്നും കൊണ്ട് സമയം പാഴാക്കാതെ കണ്ട്, അനാവശ്യം സംസാരിക്കാതെ കണ്ട്, ഇബീഷന്റെ ഷെറിൽ പെടാതെ വിശ്വാസത്തിൽ പെടാതെ കണ്ട്, നല്ലപോലെ സ്വാലിയായ അമലുകളെ വാരിക്കൂട്ടാൻ വേണ്ടി പരലോകത്തിൽ ചെല്ലുന്ന അവസരത്തിൽ നമ്മൾ മറ്റതായ ആളുകൾക്കുള്ളതായ പിന്നാലെ വഹദ ഹിമാലയം പോലോ പർവ്വതം പോലോത്തതായ സ്വാലിയായ അമലുകളെ അവരുടെ പിന്നാലെ വരുന്നു. ആ അവസരത്തിൽ സാധുക്കളായ നമ്മളെ എന്തും അമലില്ലാതെ കണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മഹസ്രയിലേക്ക് ചെല്ലുന്ന അവസരത്തിൽ ഒരു അമലും നമുക്കുണ്ടാവുകയില്ല. അതിനാൽ പരിശുദ്ധമായ റമദാൻ മാസമാണ് ആഗതമാകുന്നത്. അത് വരുന്നുണ്ടോ? ഇൻഷാഅല്ലാഹ് നാളെ തന്നെ എത്താൻ സാധ്യതയുണ്ട്. ആ പരിശുദ്ധ റമദാൻ മാസത്തിൽ മറ്റുള്ളതായ മാസങ്ങളിലുള്ളതായ അനാവശ്യങ്ങളും എന്തെല്ലാം തമാർത്ഥനകളും എന്തെല്ലാം പ്രവർത്തിച്ചതായ ആൾക്കാരും അതെല്ലാം അങ്ങോട്ട് മടക്കി വെച്ചുകൊണ്ട് ഈ മാസത്തിലെങ്കിലും ഞാൻ നന്നായി നടക്കണമെന്നും ഇനിമേലും നല്ലതായി നടക്കണമെന്നുള്ളതായ നല്ല മനസ്സോടുകൂടെ നല്ല ഉദ്ദേശത്തോടുകൂടെ അവരുകളെ വാരിക്കൂട്ടി നിറച്ചുകൊണ്ട് പരലോകത്തിലേക്ക് അള്ളാഹുവിനടുക്കിലേക്ക് ചെല്ലാനുള്ളതായ തൗഫീഖ് മഹാഭാഗ്യം സാധുക്കളായ നമുക്കെല്ലാം നൽകുമാറാകട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.